Hi friends, welcome to my channel once again. So ഇന്ന് നമ്മൾ ഒരു ഹോം മെയ്ഡ് പ്രീ വർക്ക്ഔട്ട് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ നമുക്കിന്ന് പ്രീ വർക്ക്ഔട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ പരിചയപ്പെടാം. അതിനകത്ത് ഏറ്റവും പ്രൈമറി ഇതാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്ന ഒരേ ഒരു കാര്യം. ഇതെന്ന് വെച്ചാൽ എല്ലാർജിനീൻ ഗ്രാനുവൽസ് ആണ് ശരിക്കും ഇത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലും അതുപോലെ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി. എല്ലാർജിനീൻ ഗ്രാനുവൽസ് ആണ്. ഇതൊരു പർട്ടിക്കുലർ ബ്രാൻഡിന് ആർജിൻ എന്നുള്ളൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് തന്നെ മേടിക്കണമെന്ന് ഞാൻ പറയില്ല. ഇതെന്ന് വെച്ചാൽ ഇത് ചീപ്പായിട്ടുള്ളൊരു ബ്രാൻഡാണ്, അതുകൊണ്ടാണ് ഞാനത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിൻ്റെ കോമ്പോസിഷൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ടോട്ടൽ 5 grams ആശയാണ്. ടോട്ടൽ 5 grams ആണ് ഇതിനകത്ത് ഉള്ളത്. പക്ഷേ ഇതിനകത്ത് എല്ലാർജിൻ്റെ കണ്ടന്റ് ആകെ 3 gramsേ ഉള്ളൂ. ബാക്കി 2 grams അത് കമ്പണൻസ് ആണ്. അതിൻ്റെ ഫ്ലേവേഴ്സും മറ്റുള്ള കാര്യങ്ങളാണ് ബാക്കി 2 grams വരുന്നത്. അപ്പോൾ നമുക്കൊരു ഡെയിലി റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഒരു ഡെയിലി റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ആകെ 1 gram ആണ് റിക്വയർമെൻ്റ് ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം 41 rupees പെർ സാഷേൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് കോഫി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നതാണ് കോഫി. അപ്പോൾ കോഫി ഗ്ലാസ്സിൽ നമ്മൾ കോഫി പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് കോഫി നമുക്ക് പറയേണ്ടത് ഇത് ടീസ്പൂണാണ്. ഈ ടീസ്പൂൺ 2 teaspoons നമ്മൾ മിനിമം റിക്വയർമെൻ്റ് വേണത്. 2 teaspoons കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഓവർ കഫീൻ ആയാലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ 2 teaspoons മതി. 2 teaspoon കഫീൻ നമ്മൾ യൂസ് ചെയ്യാം. 2 teaspoon 2 teaspoons ആണ് നമ്മൾ കോഫി യൂസ് ചെയ്തത്. കഫി നമ്മൾ നോക്കി മനസ്സിലാവും 2 teaspoons. കോഫി എപ്പോഴും നമുക്ക് നല്ലത് ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുക കോഫിയിലേക്ക്. ഈ ഗ്ലാസ് മൊത്തം ഒഴിക്കണ്ട. ഈ ഗ്ലാസിൻ്റെ ഒരു നമ്മൾ പറയുന്നത് ഒരു 50-60 ml ആണ് പറയണത്. 60 ml നമ്മൾ എടുക്കുക. നന്നായിട്ട് ഷേക്ക് ചെയ്യുക, മിക്സ് ചെയ്യുക. കോഫി റെഡിയായി. കോഫി നമ്മൾ മാറ്റി വെക്കുക. കോഫിക്ക് ചെറിയ ചൂടുണ്ട്. നമുക്ക് ചൂടാറാൻ ഒരു ചെറിയ ലുക്കോം ചൂടേ പാടുള്ളൂ. ചെറിയ തിളപ്പിച്ചാറ്റി വെള്ളം പോലെ ചെറിയ ചൂടേ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് എല്ലാർജിനിൻ പ്രിപ്പയർ ചെയ്യാം. അർജിനിൻ സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അർജിനിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് നമുക്കിത് 3 grams സാഷയാണ്. അതുകൊണ്ട് നമുക്കിത് മൊത്തം ആവശ്യമില്ല. നമുക്കിതിൻ്റെ മൂന്നിലൊന്നും ആവശ്യമുള്ളൂ. ഒരു പ്രീ വർക്കൗട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 grams ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ 3 ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ഗ്രാനുൾസ് ആണ്, ഒരുതരം പൗഡറാണ്. ഇന്നത്തെ ഞാൻ നോക്കിയാൽ മനസ്സിലാവും. നമ്മളതിനെ 3 ഡിവൈഡ് ചെയ്യാനായിട്ട് അത് ഈക്വൽ ആർക്കാണ്. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് നമ്മളതിനെ 3 ഡിവൈഡ് ചെയ്യണം. നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് ഏകദേശം 3 ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ 3 parts ഒരു പാർട്ട് അതായത് 1 gram അപ്രോക്സിമേറ്റ്ലി നമ്മൾ 1 gram ആണെന്ന് കണക്കാക്കുന്നു. ഈ 1 gram നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇടുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഇതിനകത്ത് തണുത്ത വെള്ളം, അർജിനിൽ എപ്പോഴും തണുത്ത വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചൂടുവെള്ളം ഉപയോഗിച്ചാൽ അർജിൻ്റെ എഫക്റ്റ് പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അർജിനിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്യണം. ഈ ഗ്ലാസ് ഏകദേശം 60 ml ഒക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി. നമ്മൾ അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ഓറഞ്ച് കളറാണ്. ഇത് ഫ്ലേവേഡാണ്. ചെറിയ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഫ്ലേവറിന് ചിലതിന് ഫ്ലേവർ, ചിലതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, ചിലതിന് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ ആർജിൻ സൊല്യൂഷൻ റെഡി ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ മൊത്തം ആർജിൻ സൊല്യൂഷനും അതുപോലെ കോഫി സൊല്യൂഷനും 2 റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ ആർജിൻ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതല്ല, നന്നായിട്ട് അലിഞ്ഞ് നല്ല രീതിക്ക് മിക്സ് ആയിട്ടുണ്ട്. ഗ്രാനുവൽസ് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സെയിം അതുപോലെ കോഫിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായി മിക്സായി ഏകദേശം ചൂടാറിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. നല്ല ചൂടാറാണെങ്കിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത്. ചൂടാറിയ ശേഷം മാത്രമാണ് നമുക്ക് കോഫി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത്. നമ്മുടെ ഇവിടെ ഇത് 2 റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷനായി, നമ്മുടെ ഫൈനൽ പ്രീ വർക്കൗട്ട് സൊല്യൂഷനായി. നമ്മളതിന് വേണ്ടിയിട്ട് വേറെ ഗ്ലാസ് എടുക്കുന്നു. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം
കോഫി മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാർജിനി സൊല്യൂഷൻ, എല്ലാർജിനി സൊല്യൂഷൻ നമ്മൾ കോഫിയിലോട്ട് മിക്സ് ചെയ്യുന്നു. രണ്ട് തമ്മിൽ നന്നായിട്ട് സ്പൂൺ യൂസ് ചെയ്ത് ടീസ്പൂൺ ഒന്നേ സ്പൂൺസ് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രീ വർക്കൗട്ട് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പക്ക ഹോം മെയ്ഡ് പ്രീ വർക്കൗട്ട് ഒന്നും അല്ല കേട്ടോ നമ്മൾ പറയുന്ന വെച്ചാൽ, ജെനുവിൻ ജെനുവിൻ പ്രീ വർക്കൗട്ട്, ഒറിജിനൽ പ്രീ വർക്കൗട്ട് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ഒറിജിനൽ കോമ്പോണൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഓൺ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രീ വർക്കൗട്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ജിമ്മി പോകുമ്പോൾ നോർമൽ കേസിൽ നമുക്കൊരു നോർമൽ വെയ്റ്റ്സൊക്കെ, നമ്മൾ ബിഗിനർ സ്റ്റേജിലൊക്കെ നോർമൽ വെയ്റ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്ര വലിയ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വെയ്റ്റ്സൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഹെവി ലിഫ്റ്റിങ്ങിലോട്ട് വരുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യാൻ തിരിടണം, നമുക്ക് പെട്ടെന്ന് ഫെറ്റീഗ് ആവും, പെട്ടെന്ന് മസിൽ സോറാവും, പെട്ടെന്ന് മസിൽ ടൈറ്റ് ആവും, നമുക്ക് ഒരു ലിമിറ്റിൽ കൂടാണ്ട് പുഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലോട്ട് വരും. അപ്പോഴാണ് നമുക്കൊരു പ്രീ വർക്കൗട്ടിന്റെ ആവശ്യം ശരിക്കും വരുന്നത്. ഈ പ്രീ വർക്കൗണ്ട് ഒരു കോമ്പണിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാർജിൻ ആണ്, ആർജിൻ ആർജിനൈൻ ആണ്. ആദ്യം ശരിക്കും 100% അമിനോ ആസിഡ് ആണ്. ആർജിൻ ഒരു ബേസിക്കലി ഒരു എനർജി പ്രൊവൈഡർ ആണ് ശരിക്കും. അതായത് പ്രീ വർക്കൗട്ട് നമുക്കൊരു എനർജി ബസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു അമിനോ ആസിഡ് ആണ് ശരിക്കും ആർജിൻ എന്ന് പറയുന്നത്. ആർജിനൈന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന ടു ബെനിഫിറ്റ്സ് ആണ്, രണ്ട് ബെനിഫിറ്റ്സ് ആണ് ബോഡി ബിൽഡിങ്ങിലുള്ള. ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്, നമ്മൾ ബോഡി ബിൽഡിംഗ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ബെനിഫിറ്റ്സ് ആണുള്ളത്. അതിൽ പ്രൈമറി ബെനിഫിറ്റ്സ് ആർജിനിൻ ഇൻക്രീസസ് എനർജി എന്നുള്ളതാണ്. ആർജിൻ എപ്പോഴും എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആർജിൻ ഇൻക്രീസസ് വാസ്കുലാരിറ്റി. അപ്പം എന്താണ് ആർജിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആർജിൻ ശരിക്കും നമ്മുടെ വെയിൻസിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് കൂടുതൽ ബ്ലഡ് അതിൽ കൂടെ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതലായിട്ട് ന്യൂട്രീഷൻസ് എത്തിക്കുമ്പോൾ മസിൽസിന് കൂടുതലായിട്ട് എനർജി കിട്ടുകയും, അതായത് നമുക്ക് ഊർജം കിട്ടുകയും, ഊർജം കിട്ടുന്നവർ മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും കൂടുതൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് മസിൽസിന് പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു ബെനിഫിറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പമ്പ് ചെയ്യാനുള്ളത് കൊണ്ട് വെയിൻസിൻ്റെ വലിപ്പം വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിയുടെ മസിൽസിൻ്റെ അല്ലെങ്കിൽ വെയിൻസിൻ്റെ വാസ്കുലാരിറ്റി കൂടും. വാസ്കുലാരിറ്റി എന്ന് നമുക്ക് പറയാമല്ലോ, ഞരമ്പിൻ്റെ വണ്ണം വെച്ച് ഞരമ്പ് തെളിഞ്ഞ് കാണുന്നതിനെയാണ് നമ്മൾ വാസ്കുലാരിറ്റി എന്ന് പറഞ്ഞത്. ഇതിനകത്ത് കഫീൻ ആണ് നെക്സ്റ്റ് കമ്പണൻറ്റ് വന്നത് നമ്മുടെ പ്രീ വർക്കൗട്ടിൽ. കഫീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ, കഫീൻ ബേസിക്കലി ഒരു സ്റ്റിമുലൻ്റ് ആണ്. കോഫി, കോഫിയുടെ നമ്മുടെ കോഫി പൗഡറിൻ്റെ മെയിൻ കമ്പണൻറ്റ് കഫീനാണ്. കഫീനാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. കഫീൻ ഒരു സ്റ്റിമുലൻ്റ് ആണ്. അതായത് നമ്മൾ കഫീൻ എടുത്തിട്ട് നമ്മളൊരു 4 hours വരെ, 4 മണിക്കൂർ വരെ നമ്മുടെ ബോഡീനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് വർക്ക് ചെയ്യണതിൻ്റെ സ്പീഡ്, അങ്ങനെ ഒരു ചെറിയ ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാം. നമ്മുടെ ഓർഗൻസ് വർക്ക് ചെയ്യണതിൻ്റെ സ്പീഡ്, ഹാർട്ട്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസൊക്കെ വർക്ക് ചെയ്യണതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യണതുകൊണ്ട്, സ്പീഡപ്പ് ആക്കണതുകൊണ്ട് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവും. അതാണ് കഫീൻ സ്റ്റിമുലന്റ് ആണ്. നമ്മളെടുത്ത് കഫീൻ കൺസ്യൂം, നോർമൽ കഫീൻ കൺസ്യൂം ചെയ്തിട്ട് ഏകദേശം ഒരു 4 hours വരെ കഫീൻ്റെ എഫക്ട് ശരീരത്തിലുണ്ടാവും. 4 hours വരെ ശരീരത്തിന് എപ്പോഴും മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് കൂടുതൽ എനർജി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബോത്ത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ആർജിനിൻ പ്ലസ് കഫീൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ആക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇതൊരു ബെസ്റ്റ് ആക്കാണ്. നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാൻ പോകണം, ഇപ്പം നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 1.5 hours മുമ്പാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ആക്ച്വലി ഒരു എഫക്റ്റ് ആവറേജ് ഒരു ശരീരത്തിൽ ഒരു 3-4 hours ഒക്കെ ഉണ്ടാവത്തുള്ളൂ മാക്സിമം. കഫീൻ്റെ എഫക്റ്റാണ് അധികം നിൽക്കണം, ആർജിൻ്റെ എഫക്ട് 1-2 hours ആ റീജിയൻ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.